സംസ്ഥാനത്ത് ഇന്ന് 22,318 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 194 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.4%. സംസ്ഥാനത്ത് ഇന്ന് 22,318 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. മലപ്പുറം 3,938, തിരുവനന്തപുരം 2,545, കൊല്ലം 2,368, എറണാകുളം 2,237, പാലക്കാട് 2,038, തൃശൂർ 1,726, കോഴിക്കോട് 1,697, ആലപ്പുഴ 1,640, കോട്ടയം 1,128, കണ്ണൂർ 974, പത്തനംതിട്ട 728, കാസർഗോഡ് 534, ഇടുക്കി 501, വയനാട് 264 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 136,068 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.4%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 194 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 8,257. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 164 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 20,885 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,175 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 94 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 26,270 പേർ രോഗമുക്തി നേടി. തിരുവനന്തപുരം 3,276, കൊല്ലം 2,056, പത്തനംതിട്ട 781, ആലപ്പുഴ 1,830, കോട്ടയം 652, ഇടുക്കി 954, എറണാകുളം 2,303, തൃശൂർ 2,073, പാലക്കാട് 2,543, മലപ്പുറം 3,260, കോഴിക്കോട് 1,493, വയനാട് 2,444, കണ്ണൂർ 2,020, കാസർഗോഡ് 585 എന്നിങ്ങനെയാണ് രോഗമുക്തി നേടിയത്. ഇതോടെ 237,819 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 22,24,405 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 857,227 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 39,110 പേർ ആശുപത്രിയിലും നിരീക്ഷണത്തിലാണ്. 3,677 പേരെയാണ് പുതിയതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ട് ഇല്ല. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുമില്ല. നിലവിൽ ആകെ 880 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള.